എല്ലാവർക്കും എന്നെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പോകാൻ പോകുന്നത് ഖത്തറിന്റെ കൾച്ചറൽ സെന്ററായ ഖത്തറ കൾച്ചറൽ വില്ലേജിലോട്ടാണ്. ഖത്തറ കൾച്ചറൽ വില്ലേജിന്റെ തീം എന്ന് പറയുന്നത് ബിയോണ്ട് ദ ബൗണ്ടറീസ് എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് പലയിടങ്ങളിലുള്ള ആൾക്കാർക്ക് അവരുടെ കൾച്ചറും ആർട്സും ഒക്കെ ഷെയർ ചെയ്യാനും അതുപോലെ ഖത്തറിന്റെ ഇസ്ലാമിക് ഹെറിറ്റേജ് ബാക്കിയുള്ള ആൾക്കാരിലോട്ട് എത്തിക്കാനും ഒരു ഫോക്കൽ പോയിന്റ് ആകുക എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് പല കൾച്ചറൽ ആക്ടിവിറ്റീസും ഈ ഖത്തറ കൾച്ചറൽ വില്ലേജിൽ ഓർഗനൈസ് ചെയ്യപ്പെടാറുണ്ട്. ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള വാൾ പെയിന്റിങ്സും ലാൻഡ്സ്കേപ്പിങ്സും ആണ് ഇവിടെ ഉള്ളത്. എനിക്ക് പേഴ്സണലി അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് ഈ കാണുന്ന ഓറിക്സിന്റെ വാൾ പെയിന്റിംഗ് ആണ്. അർജന്റീനിയൻ സ്ട്രീറ്റ് ആർട്ടിസ്റ്റായ മാർട്ടിൻ റോൺ ആണ് ഓറിക്സ് ഗോസ് ഫോർവേഡ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ സ്ട്രീറ്റ് പെയിന്റിംഗ് വരച്ചത്. ആകെ മൊത്തം 11 മീറ്റർ ഉയരമുള്ള പടത്തിൽ ഓറിക്സിന്റെ നെറ്റിയിൽ ഖത്തറിന്റെ മാപ്പും വരച്ചിട്ടുണ്ട്. ഖത്താറയിലെ ലക്ഷറി ഔട്ട്ഡോർ ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ് 21st High എന്ന് പേരിട്ടിരിക്കുന്ന ഈ സ്ട്രീറ്റ്. ഇതിന്റെ രണ്ട് വശത്തുമായിട്ട് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഹോട്ടൽസും അതുപോലെ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സും ആണ് ഉള്ളത്. നമുക്ക് ഭയങ്കരമായിട്ട് ഒരു പോസിറ്റീവ് ആംബിയൻസ് കിട്ടുന്ന രീതിയിലാണ് സ്ട്രീറ്റിലെ അറേഞ്ച്മെന്റ്സും കളർ കോമ്പിനേഷനും ഒക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ഷോപ്പിംഗ് മാളാണ്. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ലക്ഷറി ഐറ്റംസ് ആണ് മെജോറിറ്റി ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ വിലയും നല്ലതുപോലെ കൂടുതലാണ്. തുർക്കിഷ് മോസ്ക് ഡിസൈനറായ സൈന ഫദിലാണ് ഖത്താറ മോസ്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഫുൾ ഡെക്കറേഷൻസും ചെയ്തിരിക്കുന്നത് ഇസ്താംബുളിലുള്ള ഡോൾമ പാലസിലെ സ്പെഷ്യലിസ്റ്റുകളാണ്. ഇതിന്റെ ഇന്റീരിയർ എക്സ്റ്റീരിയർ ഡിസൈൻ എല്ലാം വേൾഡ് വൈഡിലുള്ള പല മോസ്കുകളിലും നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഈ കാണുന്നതാണ് പീജൻ ടവേഴ്സ്. ട്രഡീഷണൽ ഇസ്ലാമിക് ആർക്കിടെക്ചറിന്റെ ഭയങ്കര വലിയൊരു എക്സാമ്പിളാണ് ഈ ടവറുകൾ. പ്രാവുകൾക്ക് വാസസ്ഥലം ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ അതിടുന്ന കാഷ്ടങ്ങളൊക്കെ ശേഖരിച്ച് കൃഷി ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഖത്തറ വില്ലേജ് ചുറ്റിക്കാണാനായിട്ട് ചെറിയ ബാറ്ററി ഓപ്പറേറ്റഡ് വെഹിക്കിൾസ് പല ഭാഗത്തും ഉണ്ടാകും. ഞാൻ തിരക്കിയപ്പോൾ ഇത് പെയ്ഡ് സർവീസ് ആണെന്നാണ് അറിയാൻ പറ്റിയത്. പിന്നെ ഡിസ്കവർ ഖത്തറിൻ്റെ ടൂർ ഗൈഡുകളും കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് തരാൻ വേണ്ടിയിട്ടുണ്ടാകും. കൾച്ചറൽ വില്ലേജിനകത്ത് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ മോസ്കിനകത്ത് പ്രാർത്ഥനാ സമയത്ത് സന്ദർശകർക്ക് കയറാൻ പറ്റില്ല. അതല്ലാതെയുള്ള സമയത്ത് ആൾക്കാർക്ക് കയറി കാണാനും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനുമുള്ള സൗകര്യം അവിടെയുണ്ട്. ഈ കാണുന്നതാണ് ഖത്താറയിലുള്ള ആംഫി തിയേറ്റർ. 3275 square meters ഈ തിയേറ്റർ ക്ലാസിക് ഗ്രീക്ക് സ്റ്റൈലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 5000 ആൾക്കാരെ ഒരേ സമയത്ത് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഒരു രക്ഷയില്ലാത്ത ബീച്ച് വ്യൂ ആണ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഒരു ദിവസത്തിൽ കൂടുതൽ കണ്ടു തീർക്കേണ്ട കാര്യങ്ങൾ ഖത്തറ കൾച്ചറൽ വില്ലേജിലുണ്ട്. പിന്നെ ഇവിടുത്തെ ബീച്ച് ആക്ടിവിറ്റീസ് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഗാന്ധിയുടെ 3 മാഗി കൺസെപ്റ്റിൽ ഇന്ത്യൻ ആർട്ടിസ്റ്റ് സുബോധ് ഗുപ്ത
പഴയ പാത്രങ്ങളും സ്ക്രാപ്പുകളും ഒക്കെ ശേഖരിച്ച് ഉണ്ടാക്കിയതാണ് ഈ കാണുന്ന മൂന്ന് പ്രതിമകൾ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയറും ചെയ്യുക.